ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മളുടെ പ്രയർ, അതുപോലെ പ്രഭാത കൃത്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു ദിനചര്യകൾ ആരംഭിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഞാൻ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും തന്നെ ടൈം ലാപ്സിലല്ല, സാധാരണ സ്പീഡിലാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ തുടങ്ങുന്ന രാവിലെ നമ്മളുടെ ചിക്കൻ, ഇന്നലെയും എല്ലാവരും കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂബിക്ക് ചിക്കൻ കിട്ടിയാന്ന്. അപ്പോൾ റൂബിക്ക് രണ്ട് ദിവസം ചിക്കൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം അവൾക്ക് വേറെ കുറച്ച് ചോറും മീൻ വറുത്തതൊക്കെ ഇട്ട് അങ്ങനെ കൊടുത്ത്. അപ്പോൾ അതേ മൂന്ന് ചിക്കൻ തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇത്ര അധികം കേട്ടോ, കാരണം ഇനിയും കിട്ടാതെ വരണ്ടല്ലോ എന്ന് വെച്ച് മൂന്ന് ചിക്കൻ വാങ്ങിച്ച് പല പല ഭാഗങ്ങളായിട്ട് എടുത്ത് പിന്നെ അവൾക്ക് വേണ്ടി ഇപ്പോൾ വേവിക്കാനുള്ളത് എടുത്ത് വെച്ച് ബാക്കിയെല്ലാം ഫ്രീസറിലേക്ക് വെച്ച്. പിന്നെ രാവിലെ തന്നെ ഇന്ന് ഫിഷ് വന്നിട്ടുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുന്നുള്ളു. അപ്പോൾ അത് രാവിലെ ഷാജി ഏറ്റവും ആദ്യം ഇവിടെ തന്നെയാണ് കൊണ്ടുവന്നിട്ട് ഫിഷ് തന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കൊണ്ടുവന്നത് എന്താ, കിളിമീനും അതുപോലെ എന്താ അയല, അങ്ങനെ രണ്ട് ഫിഷും മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെട്ടിയിട്ടില്ല, കാരണം ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പിൻ്റെ പുട്ട്. അപ്പോൾ അതൊന്ന് മിക്സിയിൽ ഇത്തിരി ചോറും ചേർത്തിട്ട് കറക്കിയിട്ട് പിന്നെ തേങ്ങ തീർന്ന്, തേങ്ങ അന്ന് വാങ്ങിച്ചതൊക്കെ തീർന്നു. പിന്നെ തേങ്ങ ഇന്ന് തെങ്ങ് കയറാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു, വന്നാൽ കിട്ടും തേങ്ങ. അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇതേ റൂബിനെ കൊണ്ട് വന്നതാണ് പപ്പ. എപ്പോഴും അതേട്ടാ, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ വക്കരിയിലാണെങ്കിൽ അവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണിക്കാം. അപ്പോൾ അവൾക്ക് അതിലൂടെ ചാടി ഇങ്ങോട്ട് പോരണമെന്ന് പറയും. ഇപ്പോൾ കിച്ചണിൻ്റെ അവിടെ വന്ന് കൊണ്ടുവന്നിട്ട് കാണിക്കണേ. അപ്പോൾ റൂബിയുടെ ചിക്കൻ വേവിക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്, പുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ പേര് കുറേ നാളുകളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് ചേച്ചി ഇത് മീൻ വെട്ടാനായിട്ടൊന്ന് കാണിച്ചു താ നന്നായിട്ട്. ചേച്ചി എപ്പോഴും ഇങ്ങനെ സ്പീഡിലല്ലേ കാണിക്കുന്നത്, മീൻ വെട്ടണത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചാന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഞാനെപ്പോഴും സ്പീഡിൽ തന്നെ ടൈം ലാപ്സിൽ തന്നെ കാണിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫിഷ് കട്ടിങ് ഞാൻ കത്തി ഉപയോഗിക്കാതെ തന്നെ കത്രിക മാത്രം കൊണ്ട് നമ്മളെങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ സാധാരണ ഞാൻ കട്ട് ചെയ്യുന്നത് കത്രികയും യൂസ് ചെയ്യും, കത്തി യൂസ് ചെയ്തിട്ട് തന്നെയാണ് വെട്ടുന്നത്. എനിക്ക് കുറച്ചുകൂടി എളുപ്പം അതാണ്. പക്ഷേ നിങ്ങൾ ഇത് നിങ്ങൾ കത്രിക വെച്ചിട്ട് മാത്രം ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിട്ട് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റിച്ചാർഡ് ഇവിടെ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഡെയിലി ഇപ്പം തന്നെയാണ് തുടക്കുന്നത്. അപ്പോൾ അവൻ പറയും, മമ്മി അതങ്ങ് ഞാൻ തുടച്ചു തന്നു കഴിഞ്ഞാൽ മമ്മിക്ക് അത്രയും ഒരു സമാധാനം. എനിക്കങ്ങനെയാണ്, ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് കഴിഞ്ഞ് എന്നൊരു മനസ്സമാധാനം എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ മറ്റുള്ള ജോലികളെല്ലാം ഫാസ്റ്റായിട്ട് തീരും. അപ്പോൾ കുട്ടികൾക്ക് ഏകദേശം അതറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞ് മമ്മിക്ക് ഇപ്പോൾ ജോലി ഇത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ക്ലീനിങ്ങിൻ്റെ ഇത് കഴിഞ്ഞല്ല എന്നൊരു സമാധാനത്തിൽ നിന്നിട്ട് ജോലി ചെയ്യാമല്ല എന്ന് പറയും. അപ്പോൾ അതിനിടയിൽ നമ്മൾ അരി ഇട്ടിട്ടുണ്ട്, അരി അളന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ നാഴിയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ളത്, ഞാൻ ഇതുപോലത്തെ നാഴിയിലാണ് അളന്നെടുക്കുന്നത്. അപ്പോൾ ആ ഒരു നാഴി എന്ന് പറയുമ്പോൾ അരക്കിലോ റൈസാണ് കേട്ടോ, കറക്റ്റാണത്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കണക്കിന് അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി കഴിഞ്ഞ ദിവസം പോയി എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ പുതിയ അരിയാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ ഓരോ തവണയും എടുക്കുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും നമ്മളുടെ ചോറിന്. ചിലത് വേഗം താമസമുള്ള സംഗതി ഇത് സൂര്യയൊക്കെ തന്നെയാണ് എടുക്കുന്നത്, പക്ഷേ അതിലും ബ്രാൻഡിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്തവണ എടുത്തേക്കണെന്താണ് സൂര്യകയുടെ, അയ്യോ ഞാൻ മറന്നുപോയി, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളൊക്കെ ഉണ്ട് സൂര്യകയുടെ തന്നെ. അപ്പോൾ വീണ്ടും ബ്ലോക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾക്കത് ശരിയായിട്ടില്ല. വെള്ളം കെട്ടിക്കിടക്കണം പാത്രങ്ങൾ കഴിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതെ, ഫിഷ് കട്ട് ചെയ്യണ രീതി ആദ്യം നമ്മൾ ഇങ്ങനെ സൈഡിലെ മുള്ളുകൾ കട്ട് ചെയ്തിട്ട് പിന്നെ അതേ തലഭാഗം ഇങ്ങനെ കത്രിക വെച്ച് കട്ട് ചെയ്യുക. എന്നിട്ട് കൈ വെച്ച് തന്നെ അതങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള എല്ലാം ക്ലീൻ ആകും. പിന്നെ നമ്മൾ കഴുകണ സമയത്ത് അതിനകത്തേക്ക് എല്ലാം ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ വയറങ്ങോട്ട് വെട്ടി വൃത്തികേടാക്കി ഇവിടെ കളയുന്നതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ വയറൊന്നും വെട്ടി കളയാറില്ല. വിരൽ ഉപയോഗിച്ചിട്ട് തന്നെ ഉള്ളിലേക്ക് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്.
ടാപ്പിൻ്റെ അടിയിൽ കുറച്ച് നേരം പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള അഴുക്കെല്ലാം ഇങ്ങനെ പൊങ്ങി പുറത്തേക്ക് ഉണ്ടെങ്കിലൊക്കെ പോകുന്നുള്ളൂ. അങ്ങനെ പല രീതിയിലൊക്കെ ഞാൻ കഴുകാറുണ്ട്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചെതുമ്പലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെതുമ്പൽ ഒന്നും ചെയ്യാറില്ല. അതിനുശേഷം നമ്മൾ മീനൊന്ന് കല്ലിൽ തേക്കൂലേ, അപ്പോൾ പല കുഞ്ഞ് ചെതുമ്പലൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. അപ്പോൾ കൂടുതൽ അധികം ചെതുമ്പലുള്ള മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെതുമ്പൽ കൂടി കളഞ്ഞേക്കണം. പിന്നെ നമ്മൾ കല്ലിൽ തേക്കുമ്പോഴും ബാക്കി അതിൻ്റെ വല്ല അരികിലൊക്കെ ഇരിക്കുന്നതും പൊയ്ക്കോളും പെട്ടെന്ന്. അപ്പോൾ ഈ മീൻ വെട്ടിക്കഴിഞ്ഞിട്ട് അപ്പം അയില വെട്ടുന്നത് കണ്ടല്ലോ. ഇനിയിപ്പോൾ അതേ ഇത് ചെതുമ്പലുള്ള മീനാണ് കിളിമീൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സൈഡിൽ അതിൻ്റെ ചിറകുകളും എല്ലാം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ കയ്യിൽ കൊള്ളും. ഏറ്റവും ആദ്യം അത് കട്ട് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ കയ്യിൽ കൊള്ളും, വാലും കട്ട് ചെയ്ത് കഴിയും. പിന്നെ ഈ കത്രികയുടെ ഈ ഭാഗത്ത് ഒരു പല്ല് പോലത്തെ ഒരു സംഭവമുണ്ട്, പല്ല് പോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇതുള്ളത്. അപ്പോൾ ആ ഒരു പല്ല് പോലത്തെ ആ വശം വെച്ചിട്ട് ചെതുമ്പൽ കളയാനുള്ള ആ ഒരു കാര്യമാണ്. ഇത് മീൻ വെട്ടണ കത്രിക ചെയ്തുകൊണ്ടാണ് കേട്ടോ. സാധാരണ കത്രിക വെച്ചിട്ട് അതുപോലത്തെ ചെതുമ്പലിൻ്റെ കളയണത് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഈ രീതിയിൽ തല കറക്കി ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ക്ലീനായിട്ട് അങ്ങോട്ട് പോയി. അതുപോലെ കൈ കൊണ്ട് അതിൻ്റെ കുടലൊക്കെ വലിച്ച് പുറത്തേക്ക് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ടൈം ലാപ്സ് ഇല്ലാതെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. നിങ്ങളിങ്ങനെയാണ് മീൻ വെട്ടണത്? കത്തി ഞാൻ കത്തി ഉപയോഗിച്ച് വെട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. കാരണം ഇത് മിക്കവാറും നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ മീൻ വെട്ടാനായിട്ടുള്ള കത്രിക ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ കത്രിക വെച്ചാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെതുമ്പലിന് ചിലപ്പോൾ കത്തി എടുക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ ഫിഷ് കട്ട് ചെയ്യുന്ന നമ്മളുടെ ഇത് ഈ കത്തിയുടെ സെറ്റില്ലേ, അതിനെ കൂടി ഉണ്ടായ കത്രികയാണിത്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ വേറെയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ച കത്രികയുണ്ട് ഫിഷ് കട്ട് ചെയ്യണത്. ഇതിപ്പോൾ സെറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അതിലൊരു അരം പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ ശരിക്ക് നമ്മൾ കത്തി വെച്ച് കളയുന്നതിനേലും ഫാസ്റ്റായിട്ടാണ് അത് വെച്ച് കളയുമ്പോൾ ചെതുമ്പൽ പോകുന്നത്. അപ്പോൾ ദേ രണ്ട് അയിലയും രണ്ട് കിളിമീനും കട്ട് ചെയ്യണത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊന്നും കാണിച്ചില്ല, അതിന് ടൈം ലാപ്സ് അല്ലാത്തതുകൊണ്ട് നിങ്ങളത് ബോറടിക്കും. അപ്പോൾ ഇന്ന് അധികം മീൻ കട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കറിക്കൂട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല. ഇന്നിപ്പോൾ ഒരു ഈസി മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി തേങ്ങ ബാക്കിയുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ തേങ്ങയാണിട്ടത്. അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇടുന്നത് കേട്ടോ. പിന്നെ ഇത്തിരി ഇഞ്ചിയും കൂടി അരിഞ്ഞിടും. എന്നിട്ട് അതിന് ഇത്തിരി ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് അരച്ചിട്ട് ഈ ചട്ടിക്കകത്ത് ഞാൻ നേരത്തെ തന്നെ മീൻ വെട്ടാനിരിക്കുന്നതിന് മുമ്പ് തന്നെ പുളി കഴുകി വൃത്തിയാക്കിയിട്ട് ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇത്തിരി പച്ചമുളക് പൊഴിഞ്ഞ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുതിർന്നവിടെ കിടക്കുന്നുണ്ട്. പിന്നെയാണ് വന്നിട്ട് അരച്ചിട്ടിട്ടത്. അപ്പം നിങ്ങൾ ഈ ഒരു പരിപാടി ആ മീൻ വെട്ടുന്നതിന് മുൻപേ തന്നെ ചെയ്തിട്ട് മീനിൻ്റെ അരപ്പ് അടപ്പത്ത് ചെറിയ തീയിലിട്ടിട്ട് മീൻ വെട്ടാനിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻ വെട്ടി വരുമ്പോൾ ഇത് ചെറിയ തീയിലിരുന്നിട്ട് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിനകത്ത് ഉള്ളിയും കൂടി ഒന്ന് ചതക്കണമായിരുന്നേ ഏറ്റവും അവസാനം, അത് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചതച്ചിട്ടതുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അരപ്പ് അരഞ്ഞതിന് ശേഷമാണ് ഉള്ളി ഒന്നിട്ടിട്ട് ഒന്ന് കറക്കും, അധികം അരച്ച് കളയൂല, ചതഞ്ഞ് കിടക്കുന്ന രീതിയിലാക്കാൻ. അപ്പോൾ അത് ഇപ്പോൾ സെപ്പറേറ്റാണ് ചതച്ചെടുത്തത്. ഇത് പച്ച അരപ്പ് കൂട്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് തീ ചെറിയ തീയിൽ ചെറിയ ഇത് സിമ്മിലിട്ടിട്ട് നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് മീൻ വെട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ വെട്ടി വരണ വഴി അതേ കൈ കൊണ്ട് തന്നെ ആ തിളച്ച ഇതിലേക്ക് ആ മീനിടാൻ പറ്റുവേ. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും മീൻ വെട്ടാനുണ്ടായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. കാരണം ഇത്രയും മീൻ വെട്ടിയിട്ട് വന്നു കഴിയുമ്പോൾ അത് തിളച്ച് വല്ലാതായി പോവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് കുറച്ച് മീൻ വെട്ടിയെടുത്തിട്ടൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. രണ്ടാമത് അത് പിന്നത്തെ മീൻ വീണ്ടും കഴുകിയെടുക്കുക, ആദ്യത്തെ കറിക്കുള്ളത് മാത്രം കഴുകിയിട്ട് എടുക്കുക, അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇത് ഇപ്പോൾ അങ്ങനെ ചെയ്തില്ല. അല്ലെങ്കിൽ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു കറിക്കുള്ള മീൻ മാത്രമാണ് വെട്ടാനുള്ളത് എങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഈ ചാറ് സെറ്റാക്കി വെച്ച് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് പോവുക. മീൻ ഫാസ്റ്റായിട്ട് വെട്ടി കഴിയുകയും ചെയ്യും. ഇങ്ങനെ വെച്ച് അത് ഇരുന്ന് തിളക്കരുതല്ല എന്നുള്ള ഒരു ഓർമ്മയിൽ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് മീൻ വെട്ടാനും പറ്റും. അപ്പോൾ ഞാൻ പകുതി അയിലയാണ് എടുത്തത്, 200 രൂപയുടെ അയിലയാണ് കേട്ടോ. അപ്പോൾ അതിൽ 100 രൂപയുടെ അയില ഇങ്ങനെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ
നൂറ്റി എത്രയാണ്, 25 രൂപയുടെ ഫിഷാണ് ആ കിളിമീൻ നാലെണ്ണം ഉണ്ടായത്. അത് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒന്ന് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫിഷിൻ്റെ പാത്രങ്ങളും ഒക്കെ കട്ട് ചെയ്ത മീൻ കട്ട് ചെയ്ത പാത്രങ്ങളും കത്തിയെല്ലാം കഴുകി മാറ്റിയതിന് ശേഷം പഴയ പേസ്റ്റ് എടുത്തിട്ട്, ആ പേസ്റ്റ് ഉപയോഗിക്കാതെ കളയാൻ വെച്ച പേസ്റ്റാണ്, കാരണം അത് കോൾഗേറ്റിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് പേസ്റ്റാണ്. അത് ഇവിടെ അത്ര ഇഷ്ടമല്ല. അപ്പോൾ റിച്ചാർഡ് അത് പുറത്തെവിടെയോ പോയപ്പോഴേക്കും വാങ്ങിയതായിരുന്നു. അവിടെ ഉപയോഗിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് അവനത് മാറ്റിയിട്ട്, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എന്ത് തന്നെയായാലും നമ്മൾ സോപ്പിട്ടിട്ടല്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഒക്കെ വൃത്തി ഇങ്ങനെ സ്മെല്ല് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം സോപ്പിന് പകരം ഇത്തിരി പേസ്റ്റ്, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ സോപ്പിട്ട് കഴുകുന്നതിനെക്കാട്ടി കൂടുതൽ ഫ്രഷ് ആയിരിക്കുള്ളൂ ഇത് പേസ്റ്റ് ഇട്ട് കഴുകുമ്പോൾ. അതുപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കയ്യിലും കുറച്ച് പേസ്റ്റ് ഇട്ട് കയറ്റിട്ടെങ്കിൽ മീൻ വെട്ടിയെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല, കാരണം നമ്മൾ എത്ര തന്നെ സോപ്പിട്ട് കഴുകിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കയ്യിലെ സ്മെല്ല് ബാക്കി നിൽക്കും. അപ്പോൾ പുറത്തൊക്കെ പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമ്മൾ കുളി കഴിഞ്ഞ് വന്നാലും ഇത് പോവില്ല, ഈ കയ്യിലെ സ്മെല്ല് കുറച്ചുണ്ടാകും. അപ്പോൾ പേസ്റ്റ് ഇട്ട് തന്നെ കഴുകുക, എന്നിട്ട് നിങ്ങൾ കയ്യിൽ ചെറിയ രീതിയിൽ എണ്ണ തടവി കൊടുക്കുക, അതല്ലെങ്കിൽ വാസലിനാണ് ഏറ്റവും നല്ലത് കേട്ടോ, കയ്യിൽ ഇങ്ങനെ ചുളിവുകളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട്. അപ്പോൾ വാസലിൻ ഇത്തിരി ഒന്ന് ജോലികൾക്ക് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ഇനി പേസ്റ്റ് ഇട്ട ആ ഒരു അല്ലെങ്കിൽ സോപ്പ് കൂടുതൽ കയ്യിൽ ആയ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടും കേട്ടോ. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വാസലിനിട്ട് ഒന്ന് പതിയൊന്ന് മസാജ് ചെയ്യുക. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വെന്തതിന് ശേഷം ഇങ്ങനെ എണ്ണ ചെറുതായിട്ട് തെളിഞ്ഞ് വരുമ്പോൾ, അതായത് മീനിൻ്റെ എണ്ണയാണ് ആദ്യം തെളിഞ്ഞ് കളഞ്ഞിരുന്നത്, മീനിലും എണ്ണ ഉണ്ടാവുമല്ല. പിന്നെ അതേ പച്ച വെളിച്ചെണ്ണയും അതുപോലെ വേപ്പില, ഞാൻ അവസാനമാണ് വേപ്പില ഇടുന്നത്, വേപ്പില ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ മൂടി അതിൻ്റെ ഫ്ലേവർ കളയാതെ തീയും ഓഫ് ചെയ്തേക്കുക. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഫിഷ് കറി അവിടെ മാറ്റി വെച്ച് അത് സെറ്റാകുമോടെ ഇരുന്നിട്ട് കുറച്ച് നേരം കഴിയണം, അതിങ്ങനെ വറ്റിയിട്ട് പാത്രഭാഗമായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി അടുത്ത കാര്യം, റിച്ചാർഡിന് രണ്ട് മുട്ട വറുക്കണം. അപ്പോൾ പപ്പ കുറച്ച് മുട്ട വാങ്ങിച്ചിട്ടുണ്ടെന്ന്, പിന്നെ രണ്ട് മുട്ട ഇവിടെ ബാക്കി നേരത്തെ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് റിച്ചാർഡിന് രണ്ട് മുട്ടയുടെ ഓംലെറ്റ്. അപ്പോൾ നമ്മൾ മുട്ടയുടെ ഓംലെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ എണ്ണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓംലെറ്റ് ചെയ്യുമ്പോഴേക്കും സാധാരണ ആ ഒരു രീതിയാണ് പണ്ടൊക്കെ ചെയ്തു വരുന്നത്, ഇത് മുട്ട ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇവിടെ എപ്പോഴും അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം, പക്ഷേ ഞാൻ ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മുട്ട ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാറില്ല. നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണിരിക്കണമെന്നില്ല, കാരണം ഇങ്ങനെ ഒരു റോൾ ചെയ്ത് അതിനെ നീളത്തിലുള്ളൊരു പീസാക്കിയിട്ട് രണ്ടറ്റവും കൂടുതലായി കിടക്കുന്നത് കട്ട് ചെയ്ത് കളയുമ്പോൾ ഒരു സ്ക്വയറായിട്ടുള്ള, അതായത് നീളത്തിലുള്ളൊരു സ്ക്വയർ കിട്ടും. എന്നിട്ട് അതിനെ നമ്മൾ നല്ല കറക്റ്റ് പീസാക്കി കഴിഞ്ഞാൽ ചതുര കഷ്ണങ്ങളായിട്ട് നല്ല കട്ടിയായിട്ട് ഓംലെറ്റിൻ്റെ പീസുകൾ ഗസ്റ്റിനൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം അത് ചെറിയ തീയിലിട്ട് തന്നെ വേവിച്ചെടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ വെന്ത് നല്ല ടേസ്റ്റും അതുപോലെ കാണാനും ഭംഗിയായിട്ടുള്ള ഓംലെറ്റ് കിട്ടും. ഇപ്പം ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്നിച്ച് മറിക്കാൻ പറ്റില്ല, രണ്ട് കൈയുണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രമൊക്കെ ഒന്ന് ചരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് മറിഞ്ഞ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി, ഇങ്ങനെയാണ് കറക്റ്റ് മുട്ട പിരിക്കുന്ന ഒരു രീതി കേട്ടോ. ഇത് പണ്ടേ ഇങ്ങനെ ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്, ഇപ്പോഴായിട്ട് ഞാനങ്ങനെ ചെയ്യാറില്ല, കാരണം പെട്ടെന്ന് തന്നെ വെന്ത് വരട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മറിച്ചിടും പെട്ടെന്ന്. അപ്പോൾ ഈ രണ്ട് സൈഡ് കളയുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും രണ്ട് സൈഡ് കളയണില്ല, കാരണം ഇവിടെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ കൊടുക്കാനല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ രണ്ടറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ഷേപ്പില്ലാതെ കിടക്കുന്നത് കളഞ്ഞിട്ട് നടുക്കടുത്ത ഭാഗം ഇതുപോലെ സ്ക്വയർ പീസസ്സായിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേ ചെറിയ തീയിൽ വെച്ചിട്ട്, അപ്പോൾ നല്ലതായിട്ട് മുട്ട പൊരിക്കുമ്പോഴൊക്കെ കുറച്ച് എണ്ണയിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. സംഗതി നോൺ സ്റ്റിക്കാണ്, അധികം എണ്ണ വേണ്ട എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഹെൽത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട. പക്ഷേ മുട്ടയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിട്ടൊക്കെ പഫിയായിട്ട് പൊങ്ങി ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എണ്ണ വേണം, അതാണ് ടേസ്റ്റ്. പിന്നെ മുട്ടയ്ക്ക് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും രുചി കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് വേറൊരു രുചിയായി പോകും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ മുട്ട അടിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പൂൺ വെള്ളം കൂടി അല്ലെങ്കിൽ പാല്
എന്തെങ്കിലും ചേർത്തടിച്ചു കഴിഞ്ഞാൽ മുട്ട പിരിക്കുമ്പോൾ നാട് മൊത്തം സ്മെല്ലായിരിക്കുള്ളൂ കേട്ടോ. നമ്മൾക്ക് ആ സ്മെല്ല് കിട്ടിയില്ലെങ്കിലും മൊത്തം പുറത്തൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കുള്ളൂ. അങ്ങനെയാണിത്. നമ്മൾക്ക് ചിലപ്പോൾ അത്രക്ക് സ്മെല്ല് നമ്മളുടെ കിച്ചണിൽ നിന്ന് നമുക്ക് കിട്ടില്ല, പുറത്തായിരിക്കുള്ളൂ ഭയങ്കര സ്മെല്ലുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ തുണി വിരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുണിയൊക്കെ വിരിച്ച് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ജോലികൾ ഇപ്പോൾ ഇത് ഇപ്പോൾ പപ്പയും റോജർ വണ്ട കഴിച്ചത് ആദ്യം, കാരണം റോജറിന് ഒരു മണിക്ക് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റിന് ശേഷം 2 മണിക്ക് വീണ്ടും ക്ലാസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റോജറിന് പെട്ടെന്ന് കൊടുത്തു. വീട്ടു കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. അല്ലെങ്കിൽ വേണ്ട, അത് കട്ട് ചെയ്തോ. നിങ്ങളിൽ ചിലരെങ്കിലും ഈ ഒരു ഭാഗം കണ്ടിട്ടാണ്? വൈകുന്നേരം എടുത്ത ഒരു ഷൂട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബ്ലൂപേഴ്സും ഇതിനെ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ഏതൊരു രീതിയിലാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ട ക്യാമറ ഇങ്ങനെ നമ്മളുടെ ഫോൺ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് എനിക്ക് ഞാൻ റയൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യമില്ല, കാരണം അത് കുറച്ച് വൈഡായിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ഇട്ടുള്ളേ. അപ്പോൾ ബാക്ക് ക്യാമറ തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റയൻ ഇങ്ങനെ നോക്കിയിരിക്കും, അതിൻ്റെ സൂമൊക്കെ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി. അതായത് ഞാൻ എൻ്റെ കല്യാണ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഈ ടാറ്റുവിൻ്റെ ഒരു അട്രാക്ഷൻ എനിക്ക്. എങ്ങനെ ഉണ്ട് ചരിഞ്ഞിരുന്നിട്ട് പട്ടിനെ കാണാമോ? അപ്പം അന്നേ ദിവസം തന്നെ ഏതായാലും മേക്കപ്പ് ചെയ്തിറങ്ങിയതല്ലേ, ഒരു വീഡിയോയും കൂടി എടുക്കാം, ഒരു ടോപ്പിക്കും കൂടി ഉണ്ട്. അപ്പം അതും കൂടി പറയാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നതാണ്. പക്ഷേ ഷൂട്ടിങ് പകുതി വഴിക്ക് വെച്ച് കളയേണ്ടി വന്ന്, കാരണം എനിക്ക് വിശന്ന് തലകറങ്ങാൻ തുടങ്ങി. കാരണം ഞാൻ ഭക്ഷണം കഴിക്കാതെയാണ് ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒത്തിരി എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഇട്ടിട്ട് പോയി. അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്തില്ല, ഒരു മുക്കാൽ ഭാഗം ഷൂട്ട് ചെയ്ത് വെച്ച്. പക്ഷേ അങ്ങനെ ഇട്ടിടാനും പറ്റില്ലല്ലോ. പിന്നെ അതേ ഭയങ്കര കാറ്റും മഴ വരാമ്പളം പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ റിച്ചാർഡ് ഓടി വന്നിട്ട് തുണിയെടുത്താണ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞിടാം, അതൊക്കെ വലിയ വലിയതൊക്കെ ഞാൻ മടക്കി എടുക്കുക അഴയിലിട്ട് തന്നെ, അല്ലെങ്കിൽ പിന്നെ അപ്പുറത്ത് കൊണ്ടേ മടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വിവേകം അതങ്ങനെ തന്നെ അവിടെ ഇട്ടതാണ്. പിന്നെ നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. കാരണം ഇന്ന് പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല, വെറുതെ ചായ. പിന്നെ പലഹാരങ്ങളുണ്ട് വീട്ടിൽ, അങ്ങനെ കഴിക്കാനുള്ള സാധനങ്ങളുണ്ട്, പഴം അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. സ്നാക്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കിയില്ല. കാരണം നമ്മളുടെ ഈ ഇങ്ങനത്തെ സംസാരിക്കുന്ന വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ദിവസം നല്ല പെടാപ്പാടായിരിക്കുള്ളൂ അന്ന്. കാരണം നമ്മൾക്കത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറേ ടൈം വെറുതെ അങ്ങോട്ട് പോകും. നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ മേക്കപ്പ് കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ വീട്ടിൽ നിൽക്കുന്ന അതേ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം സേവ് ചെയ്യാം. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് ടു ഫേസ് നിങ്ങളെ കാണുമ്പോൾ, അല്ല ഫേസ് ടു ഫേസ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നിങ്ങളെന്നെ കാണുമ്പോൾ ഞാൻ ആ ഒരു രൂപത്തിൽ ഇരിക്കുന്നത് മോശമല്ലേ. അപ്പം അതുകൊണ്ട് ഞാൻ ഇത്തിരി മേക്കപ്പൊക്കെ ചെയ്തിട്ട്, കാരണം നമ്മൾ കുറച്ച് മേക്കപ്പ് ചെയ്താൽ മാത്രമാണ് നോർമലായിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതേ. മേക്കപ്പ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നമ്മളെ നേരിട്ട് കാണുന്നതിനേലും ഭയങ്കര മോശമായി ഡള്ളായിട്ട് തോന്നും മുഖം. അപ്പം എന്ത് തന്നെ ആയാലും കുറച്ച് മേക്കപ്പ് ചെയ്തിട്ട് തന്നെ വരണം. അപ്പോൾ അതൊക്കെ എനിക്ക് പറ്റില്ല. ഒന്നാമത് എനിക്ക് ഭയങ്കര അലർജിയുള്ള ആളാണ്, മുഖത്ത് പൗഡർ പോലും ഇടാൻ പറ്റില്ല. പൗഡർ ഇട്ടാൽ പോലും ചൊറിച്ചിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ചൊറിഞ്ഞ് നിറയെ കുരുക്കൾ വരും, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാതെ. അപ്പം നിങ്ങൾ പറയും, ചേച്ചി ഇപ്പോൾ എന്തൊരു ഭംഗിയാണ് ഇതുപോലെ വീട്ടിൽ നിന്നൂടെ, അങ്ങനെയൊക്കെ പറയും. പക്ഷേ അതെനിക്ക് നടക്കാത്ത കാര്യമാണ് മേക്കപ്പൊക്കെ ചെയ്യുക എപ്പോഴും എല്ലാ ദിവസവും. ഇപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടൊക്കെ പോകുമ്പോൾ ചെയ്ത് കഴിഞ്ഞ് വന്നാലും പിന്നെ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഞാൻ ഒരു മാസത്തോളം അനുഭവിക്കാറുണ്ട്. അതൊക്കെയാണ് എനിക്ക് ബുദ്ധിമുട്ട്.
പിന്നെ അതേ തുണികൾ മുടക്കാനായിട്ട് ഇന്ന് റയൻ ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ റൂബിയും കൂടി ഹെൽപ്പ് ചെയ്യാൻ വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ ബ്ലാങ്കറ്റുകളും ഇതെല്ലാം നമ്മൾ മൊത്തത്തിൽ രണ്ട് അലക്കാണ് അലക്കിയത് കേട്ടോ. അപ്പോൾ രണ്ടലക്കിൻ്റെ തുണികളാണ് ഉണ്ടായത്, കാരണം ബ്ലാങ്കറ്റൊക്കെ ഉള്ളപ്പോൾ അത് മാത്രമായിട്ട് ഒരു രണ്ട് മൂന്നെണ്ണൊക്കെ ഇടാൻ പറ്റുള്ളേ. പിന്നെ മുകളിൽ കുട്ടികളുടെ ബെഡ്ഷീറ്റും ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ്. അപ്പോൾ പിന്നെ നമ്മളുടെ ഡിന്നറിൻ്റെ പരിപാടി മാത്രമേ ഉള്ളൂ, കാരണം നമ്മളുടെ പ്രെയറ് 7 മണിക്ക് നമ്മൾ കഴിഞ്ഞ്, കാരണം ഞങ്ങൾക്ക് 7 മണിയാകുമ്പോൾ പള്ളിയിലും ഞങ്ങളുടെ കുരിശ് വരാം, അതായത് ചാപ്പലിലൊക്കെ ഒരു സന്ധ്യ മണിയടിക്കണമെന്ന് പറയും. അപ്പോൾ ആ പ്രാർത്ഥനക്കുള്ള മണിയടിക്കും, അത് എല്ലാ വീടുകളിലും കേൾക്കാം അത്രയും ഉച്ചത്തിൽ. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ സമയത്ത് ഒന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയാണ് സൈലൻ്റായിട്ട്, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ. അപ്പോൾ ആരും ഇല്ലെങ്കിൽ നമ്മളപ്പോൾ തന്നെ മുട്ടുകുത്തി പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്തിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഇനി നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.